പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്. ഞങ്ങൾ സിമ്മ് നഷ്ടപ്പെട്ടു പോയി, അതിനകത്താണ് നമ്മൾ തവക്കലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒരു വർഷമായി, അപ്പൊ ഞങ്ങൾ സിമ്മ് കട്ടായി, അതിനകത്തായിരുന്നു നമ്മൾ തവക്കലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായത്. ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് പുതിയ സിമ്മ് കിട്ടുമോ? അതെല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും വേറെ പരിഹാരമുണ്ടോ? ഞങ്ങൾ തവക്കലിന്റെ നഷ്ടപ്പെട്ടു പോയോ എന്നൊക്കെ വിഷമം പറയുന്ന കുറച്ച് ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരക്കാർക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. പുതിയൊരു നമ്പർ തവക്കലിനെയൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നിലവിൽ തവക്കലിനുള്ള നിലവിൽ തവക്കലിനുള്ള സർവീസുള്ള ഒരാളുടെ സഹായം ആവശ്യമുണ്ട്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ആരായിക്കോട്ടെ, അപ്പോൾ അവരുടെ തവക്കലിന് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്താണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ തവക്കലിനെ യൂസ് ചെയ്യുന്ന ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് ആദ്യം വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ തവക്കലിനെ സാധാരണ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന പോലെ, നമ്മൾ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്യുക. അതെല്ലാവർക്കും അറിയുന്നതാണ്, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. എന്നതിന് ശേഷം തവക്കലിന് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ എന്നുള്ള, ഇല്ലെങ്കിൽ ഇമ്മ്യൂൺ ആയ ആളുകളാണ് ഇമ്മ്യൂൺ, ഇതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വന്നതിന് ശേഷം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോഡാകുകയാണ്. അപ്പോൾ ഇതുപോലെ വരും തവക്കലിനെ തുറന്നു കഴിഞ്ഞാൽ, ഇതുപോലെയാണ് ഫസ്റ്റിൽ വരിക, അതെല്ലാവർക്കും അറിയുന്നതാണ്. അതിനകത്ത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സർവീസ് എന്നുള്ള ഭാഗമാണ്. ആ സർവീസ് എന്നുള്ള ഭാഗം ചൂസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഓപ്ഷൻ സർട്ടിഫൈ മൊബൈൽ നമ്പർ, സർട്ടിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനാണ് ഇനി നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ലോഡാകാൻ വേണ്ടിയിട്ടുള്ളത് എടുക്കും. ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ട്, സർട്ടിഫൈ അനദർ പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നാഷണൽ ഓർ റെസിഡൻ്റ് ഐ ഡി എന്നാണ്. അപ്പോൾ നമ്മൾ ഇക്കാമ ആയത് കാരണം നമ്മളെ ഇക്കാമയുടെ ഐ ഡി അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആരുടേതാണോ അവരുടെ ഇക്കാമ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. ആരുടെ മൊബൈൽ നമ്പറാണോ പുതിയതായിട്ട് ആഡ് ചെയ്യേണ്ടത് അവരെ ഇക്കാമ നമ്പർ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് പെർ ഇക്കാമ, ഇക്കാമയിലുള്ള അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. അത് നമ്മൾ ഡേറ്റ് അതുപോലെ തന്നെ മന്ത് അതുപോലെ തന്നെ ഇയർ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ഇംഗ്ലീഷ് ഡേറ്റിലാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. ഹിജറിയിൽ വേണമെങ്കിൽ ഹിജറിയിൽ ചെയ്യാം, നമുക്ക് അറിയുന്ന ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിൽ ചെയ്യാം. അതിനുശേഷം ഏത് നമ്പറാണോ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ നമ്പർ 0 എന്ന് ഒഴിവാക്കിയതിന് ശേഷം ഏത് മൊബൈൽ നമ്പറാണോ സൗദിയിലെ മൊബൈൽ നമ്പർ നമ്മളവിടെ അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതെ അതിനകത്തൊരു ടിക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും കാലങ്ങൾ ഫിൽ ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഒരു ടിക്ക് ഇട്ടതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ കണ്ടിന്യൂ എന്ന് കൊടുക്കുമ്പോൾ നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ്, ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തത് ആ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു വെരിഫിക്കേഷൻ കോഡ്, നാലക്ക വെരിഫിക്കേഷൻ കോഡ് അവിടെ ഒ ടി പി അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ആ ഒ ടി പി അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്കിനനുസരിച്ച് സ്പീഡ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് സ്ലോ ആയത് കാരണമാണ്. ഇപ്പോൾ കണ്ടോ, ദ നമ്പർ ഹാസ് ബീൻ ഡിഫൈൻഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്പർ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ നമ്മുടെ തവക്കലിനെ ഓപ്പൺ ചെയ്യുന്ന പോലെ സൈനപ്പ് ചെയ്തിട്ട് അവിടെ സൈനപ്പിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഫോൺ നമ്പർ കാര്യങ്ങൾ നമ്മുടെ ഈ കമ നമ്പറൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിനകത്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.